ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. എല്ലാവർക്കും സുഖമല്ലേ? മോളാണ് കേട്ടോ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് മോളും കളത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ദോശയും ചമ്മന്തിയാണ്, സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മോനൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്, കാരണം മോൻ ചമ്മന്തിയും കൂട്ടി ദോശ കൊടുത്തു. മോൻ അമ്പലത്തിൽ പോകണം, വേളർവട്ടം അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. പിന്നെ ചേർത്തലയിലേക്ക് ഒന്ന് കയറേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അങ്ങനെ അതിനായിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ, ഞാൻ പിന്നെ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തൈരൊഴിച്ചിട്ട്, നല്ല പുളിയുള്ള തൈരായിരുന്നു കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക്, കറിവേപ്പില ഞാൻ പുറകെ ഇടുന്നുള്ളൂ. പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് കല്ലിലെടുത്താണ് കേട്ടോ. അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമ്മൾ ഈ മോരിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ട് തിരുമ്മിയിട്ട് കൊടുക്കണം. ഇത് നല്ല നാടൻ കറിവേപ്പില, ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചവച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം നന്നായിട്ട് തിരുമ്മിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ദാഹമായിട്ടന്നെ ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ സംഭാരം എന്ന് പറയണത്. മോരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അടിച്ചപ്പോഴത്തേക്ക് ഇട്ടതാണ്. പോരാഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഗ്ലാസ്സിലേക്ക് ഞാൻ ഒന്ന് പകർത്തി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ പരിപാടിയൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. പച്ചക്കറികളൊക്കെയാണ്, എന്നാലും രാവിലെ ഞാൻ പറഞ്ഞില്ലേ ദോശയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ടായിരുന്നു. പിന്നെ മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ അച്ചിങ്ങപ്പയറും മെഴുക്ക് പുരട്ടി, അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കറികൾ. ഇന്നൊരു ഓട്ടപ്പാച്ചിലായിരുന്നു, ചെന്ന് പുറത്തേക്ക് പോകേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും പോകണം, നമുക്ക് അക്ഷയയിൽ നിന്ന് പോകണം. ഗ്യാസിൻ്റെ മസ്റ്ററിങ് നടക്കണമല്ലോ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു, അത് ചെയ്യണം. കുടുംബശ്രീയിൽ പോകണം. അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരിടത്ത് പോയായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെയാണ് ഞാൻ വോയിസ് കൊടുത്തത്, ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് 11 മണിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റാണ് വോയിസ് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്ററിൽ മസ്റ്ററിങ്ങിന് പോയെങ്കിലും സൈറ്റിൽ അഞ്ഞുകൊണ്ട് കാര്യം സാധിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ വീടും കൂടെ ആയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ചെന്ന് രാവിലെ ചെന്നത് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും പോകുന്നത് കേട്ടോ. ഭയങ്കര ചൂടല്ലേ, ഒരു രക്ഷയില്ല. ഉടനെ അതിന് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്ത്. നല്ല പഴുത്ത പൈനാപ്പിളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു ജ്യൂസ് അടിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഈ ചൂട് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നിയല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കാനേ തോന്നുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ട കാര്യം വരുമ്പം പോകാതിരിക്കാനും പറ്റിയല്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കുടുംബശ്രീ തന്നെയാണെങ്കിൽ ആഴ്ച എല്ലാ ആഴ്ചയൊന്നും ഞാൻ പോകാറില്ല. നമ്മളിങ്ങനെ ഒരു വാടക വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞിട്ട് അവരോട് ഞാൻ കാര്യം പറഞ്ഞതാണ്, എപ്പോഴും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് ചെന്ന് തല കാണിച്ചിട്ട് പോരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ കാണാൻ, ടാറ്റാ.